ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന 1999 പുറത്തിറങ്ങിയ ഇത് വാർസോൺ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് മൂവിയെ പറ്റിയാണ്. ഏകദേശം 1.5 മണിക്കൂർ മാത്രമല്ല എന്തുള്ള ഒരു ചെറിയ സിനിമയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ ചെയ്യുക. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വളരെ മോശമായ ഒരു കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ ഈ സിനിമയെപ്പറ്റി പറയുവാണെങ്കിൽ 15-കാരനായ ടോമും അവരുടെ കുടുംബവും അവരുടെ ലണ്ടനിലുള്ള വീട് വിറ്റിട്ട് ഗ്രാമത്തിലുള്ള ഒരു വീട് മേടിക്കുന്നു. പിന്നീട് അവർ അവിടെ താമസമാക്കുന്നു. കൂട്ടുകാരെയെല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ ടോം അവൻ്റെ 18-കാരിയായ സഹോദരി ജെസ്സിയുമായിട്ട് കൂടുതൽ അടുക്കുന്നു. പിന്നീട് ടോമും ടോമിൻ്റെ അച്ഛനും അവൻ്റെ സഹോദരിയും അവരുടെ ഗർഭിണിയായ അമ്മയെ സഹായിക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ടോമിൻ്റെ അമ്മയ്ക്ക് പ്രസവവേദന കൂടുന്നു. പിന്നീട് അവർ ആ രാത്രിയിൽ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നു. പോകുന്ന വഴിക്ക് അവരുടെ കാർ അപകടത്തിൽപ്പെടുന്നു. ആർക്കും പരിക്കുകളൊന്നും പറ്റുന്നില്ല. അവിടെ ആ കാറിൽ വെച്ച് അവരുടെ അമ്മ ഒരു കുഞ്ഞു പെങ്കൊച്ചിന് ഒരു ജന്മം നൽകുന്നു. പിന്നീട് അവർ ആ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നു. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം ടോം കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അവൾ ജനലിൽ കൂടെ കാണുന്നു. അതിനെപ്പറ്റി അവൻ അവൻ്റെ സഹോദരി ജെസ്സിയോട് ചോദിക്കുന്നു. അവൻ്റെ സഹോദരി ജെസ്സിയും അവൻ്റെ അച്ഛനും ബാത്ടബിൽ നഗ്നരായിട്ട് നിൽക്കുന്നതാണ് അവൻ കണ്ടത്. അതിനെപ്പറ്റി ജെസ്സിയോട് ചോദിക്കുമ്പോൾ ജെസ്സി മറുപടിയൊന്നും പറയുന്നില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന് നമ്മുടെ ടോം ജെസ്സിയുമായിട്ട് വഴക്കിടുന്നു. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നു. പിന്നീട് ഒരു ദിവസം ജെസ്സിയും ജെസ്സിയുടെ അച്ഛനും ഷോപ്പിംഗിലാന്ന് പറഞ്ഞ് കാറിൽ കയറി പോകുന്നു. സംശയം തോന്നി നമ്മുടെ ടോം അവരെ പിന്തുടരുന്നു. കടലിനോട് ചേർന്നുള്ള ഒരു യുദ്ധകാല ബങ്കറിൻ്റെ അടുത്ത് അവരുടെ കാർ നിർത്തുന്നു. അവർ രണ്ടുപേരും ആ ബങ്കറിലേക്ക് പോകുന്നു. നമ്മുടെ ടോമും അവരുടെ പുറകെ പോകുന്നു. ടോമിൻ്റെ ക്യാമറ ഉപയോഗിച്ച് അവർ ചെയ്യുന്നത് ചിത്രീകരിക്കുന്നു. ആ കാഴ്ചകൾ കണ്ട ടോം ഞെട്ടിപ്പോകുന്നു. തൻ്റെ സഹോദരിയായ ജെസ്സിയെ നിർബന്ധിച്ച് പരിപാടികൾ ചെയ്യിപ്പിക്കുന്ന അവൻ്റെ അച്ഛനെയാണ് അവൻ കാണുന്നത്. പിന്നീട് അവന് കരച്ചിൽ വരുന്നു. അവൻ പൊട്ടിക്കരയുന്നു. പിന്നീട് അവൻ ചിത്രീകരിച്ച് ക്യാമറ എടുത്ത് അവൻ കടലിലേക്ക് എറിയുന്നു. അവൻ തിരിച്ച് വീട്ടിൽ പോകുന്നു. വീട്ടിൽ ചെന്ന ശേഷം ഇവൻ ജെസ്സിയുമായിട്ട് സംസാരിക്കുന്നു. ജെസ്സി തോണി മറുപടിയൊന്നും പറയുന്നില്ല. ദേഷ്യം വന്നേ അവൻ ജെസ്സിക്ക് മാനസികമായ അസുഖമുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട ജെസ്സിയും അവനും തമ്മിൽ വഴക്കിടുന്നു. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം ജെസ്സി അവളുടെ ലണ്ടനിലുള്ള കൂട്ടുകാരത്തിരി എടുത്ത് ടോമിനെ കൊണ്ടുപോകുന്നു. പിന്നീട് അവളോട് ടോമുമായിട്ട് കലാപരിപാടികൾ ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവർ പരിപാടികൾ തുടങ്ങുന്നു. പരിപാടിയുടെ പകുതിയായപ്പോൾ ജെസ്സി നമ്മുടെ ടോമിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം അവരുടെ അമ്മയ്ക്കുണ്ടായ കുഞ്ഞി കൊച്ചിന് അസുഖങ്ങൾ കൂടുന്നു. ആ കൊച്ചിനെയും കൊണ്ട് അവർ ആശുപത്രിയിൽ പോകുന്നു. അവിടെ വെച്ച് ടോം അവൻ്റെ അമ്മയോട് അവൻ്റെ അച്ഛൻ്റെയും അവൻ്റെ സഹോദരിയുടെയും രഹസ്യബന്ധത്തെപ്പറ്റി പറയുന്നു. ഇത് കേട്ടേ അവൻ്റെ അമ്മ തിരിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. പിന്നീട് ടോമും ജെസ്സിയും തിരിച്ച് വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് അവൻ അവൻ്റെ അച്ഛനോട് വഴക്കിടുന്നു. ദേഷ്യം വന്ന് അവൻ അടുക്കളയിൽ നിന്നൊരു കത്തിയെടുത്ത് അവൻ്റെ അച്ഛനെ കുത്തി. പിന്നീട് അവൻ ആ ബങ്കറിലേക്ക് പോവുകയും അവിടെ ഇരുന്ന് കരയുകയും അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ജെസ്സിയും അവൻ്റെ അടുത്തിരിക്കുന്നു. അങ്ങനെ പഠനം അവസാനിച്ചു. ഇപ്പോൾ ഈ സിനിമയുടെ കഥയെന്ന് പറയുന്നത് വളരെ മോശവും ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. താല്പര്യമുള്ളവർ മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഈ പടത്തിൽ കുറേ ന്യൂഡ് രംഗങ്ങളും കലാപരിപാടികളും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റയ്ക്കിരുന്ന് മാത്രം ഈ സിനിമ കാണുക. സിനിമയുടെ ലിങ്ക് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം